രൂപ അപ്പൊ ഇനി അയൽനാട്ടിൽ നിന്ന് ഓല മാത്രം വന്നിട്ട് കാര്യമില്ല. കൊതുമ്പും മടലും ചൂട്ടും എല്ലാം മരണം പിടിച്ചിരിക്കണമെങ്കിൽ തൽക്കാലം ആ ഓല എടുത്ത് ചായയുടെ ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. അമ്മ മഹാറാണി ചന്തുമാന്റെ കളരി അതെ വലത് മാറി ഇടത് ചേർന്ന ഇടത് കളരി ഒന്നുമല്ല ജോസ് കെ മാണിയുടെ ഓഫീസ് കണ്ട അതാ നീ അങ്ങനെ പറഞ്ഞു വേണ്ടേ വലത് മാറി ഇടത് ചേർന്നൊക്കെ പറയുന്നു ഇങ്ങോട്ട് ആരാ മക്കളെ നിങ്ങൾ ഉണ്ണിയാർച്ചയുടെ മകൻ ആരോമൻ ഇതോ ഇത് അമ്മച്ചനോട് വഴി തെറ്റായിരിക്കും പറഞ്ഞോട്ടെ എന്റെ ബഡി എന്താ അമ്മയുടെ വിശേഷങ്ങൾ അമ്മയുടെ വിശേഷം ഇപ്പം ജനറൽ സെക്രട്ടറിയുടെ ബാബു തന്നെ അടുത്ത ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ട് മാം വരുന്നുണ്ടോ ഞാൻ മറ്റേ കണ്ണു ദുസ്കാരൻ്റെ ഷൂട്ടിന് ദുൽഖർ വരുമായിരിക്കും അതല്ല എന്ത് വേണം മക്കളെ നിങ്ങൾക്ക് തല അയ്യോ ഗരുഡാഗിരി ഷാപ്പ് ഇതിന്റെ പുറയില്ല ഇപ്പൊ പോയ നല്ല തലയും കപ്പയും പിന്നെ ഫുൾ വൈബ അരളികളൊരു കിളി കൊഞ്ചി പാട്ടി അന്നേരം ഒരു അമ്മാവന്റെ കൂടെ വൈബടിക്കാൻ വന്നവരല്ല ഞങ്ങൾ ഞങ്ങൾക്ക് അമ്മാവിന്റെ തല വേണം തന്നുവിടാ പക്ഷെ കുടുമിയുണ്ട് അത് നിങ്ങൾ കെട്ടിയായിരിക്കത്തില്ല രാവിലെ ഇങ്ങ് കൊണ്ടുവരണം പിന്നെ കുളിച്ചു കഴിഞ്ഞ് എനിക്ക് രാസ്നാഥി ഇടുന്ന ഒരു പദവും ഓഞ്ഞ വളിപ്പടിക്കാൻ ബിരുദനാണെന്ന് പാണം പാടി നടക്കുന്നുണ്ട് നാട്ടിൽ വേറെ എന്തൊക്കെ പാടി നടക്കുന്നുണ്ട് പാണം നിങ്ങളുടെ നാട്ടിൽ ഇപ്പൊ ഒന്നും പാടുന്നില്ല എല്ലാ പാട്ടും ഒരേ ടോണി പാടി എന്നും പറഞ്ഞ കോപ്പറേറ്റ് സ്റ്റേക്ക് അടിച്ചിട്ടിരിക്കും ചേകവൻ കണക്ക് തീർക്കുന്നത് നാക്കുകൊണ്ടല്ല ചുരുകത്തലപ്പ് കൊണ്ടാണ് ചേകവൻ കണക്ക് തീർക്കുന്നത് ചുരുക്കത്തലപ്പ് പറ്റുകടയിലോട്ട് പോകും 2500 രൂപ അവിടെ ഉണ്ട് പിന്നെ പച്ചക്കറി കട 1000 കരണ്ടികാരന് 900 പുള്ളാരെ മുന്നിലിട്ട് നാറ്റിക്കാതെ കേറി പോവും അമ്മ മഹാറാണി പിള്ളേരെ ഞാൻ പറയുന്നത് സത്യതാ അവന്റെ തലയ്ക്ക് അവരിട്ട് അടിച്ചതാ ഞാൻ ഇത് കൊണ്ട് ഞാൻ പലചരക്കടെ കൊടുക്കും നിനക്ക് ഇതുകൊണ്ടൊരു ആവശ്യമില്ലല്ലോ എന്റെ ഈ ചുരുക ഞാൻ അവിടെ കൊടുക്കാനോ എന്റെ ഈ ചുരുക ഞാൻ അവിടെ കൊടുക്കാനോ എന്താ അമ്മ അത്രയ്ക്ക് അമൂല്യമാണോ ഇത് അമൂല്യമല്ല പിന്നെ ഇതിന്റെ ആകെ രണ്ടടവേ അടച്ചുള്ളൂ 12 അടവ് മുടങ്ങിക്കിടക്കുക അവര് വന്ന് എന്റെ പെടലി കണ്ടിച്ചുണ്ടെങ്കിൽ പോവാം ഈടെ എന്റെ പെടലിക്ക് ഭയങ്കര ഡിമാൻഡാണ് അല്ലേ കൊടുക്ക എന്റെ പെടലി പോ അമ്മാവന്റെ തലയിലെ ചോര തേച്ചിട്ടേ കുളിക്കൂ എന്ന് പറഞ്ഞ എന്റെ അമ്മ ശബ്ദം ചെയ്ത് അവിടെ ഇരിപ്പുണ്ട് അതെന്താടാ എന്റെ ചോര നീലപ്രങ്കാതിയുടെ എണ്ണയോ നിന്റെ അമ്മയുടെ ഒരു ശബ്ദം നിന്ന് കണക്കൂടാ പറയാ ചോറാടോ എടോ ചെന്നിട്ട് 95 പേർക്കുള്ള ഇഡ്ഡലിലെ സഞ്ചാരം ഉണ്ടെന്ന് ഇത് കൊടുക്കണമെന്ന് വാളെ നേരെ പിടി അല്ലെ 65 പേരുടെ ഒരു സഞ്ചാരം ഇവിടെ നടക്കും എടോ കിളവത്താണോ കിളവനോ ചെപ്പിട്ട് രാസ്കിൻ പാടെ എ ബി സമ്മാരെ കളിക്കാൻ വരണ ആരുടെ കിളവൻ 28 വയസ്സല്ലടാ ചെപ്പിട്ട് രാസ്കൽ നീയൊക്കെ പറയുന്ന യുദ്ധത്തിന് വരാ ഉണ്ണിയാർച്ചയാണോടാ എന്നെ പ്രസവിച്ചേ വാട അലയിലോട്ട് വാടാ ഇനി ഇവിടെ കിടന്ന് മരടി ചിന്തപ്പരുവാക്കും മരിച്ച് വീരനായേക്കാം മോനെ മോനെ കരയരുത് അമ്മേ അമ്മയുടെ മോൻ സ്വയം കുത്തി മരിച്ച വീരനാണ് അതുകൊണ്ടല്ലേ ഞാൻ കരഞ്ഞേ ഇതിന്റെ ഇ എം ഐ ഞാൻ തന്നെ അടയ്ക്കണമല്ലോ അതുകൊണ്ടാ അയ്യോ അന്നാ മരിച്ച പോലെ കിടക്കാം